ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൗമ്യയാണ് കേട്ടോ. അന്നേരം ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ. അന്നേരം ഒരു 7:20 ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ 7:30 ആകുമ്പോഴത്തേക്ക് വെള്ളം വരാനായിട്ട് തുടങ്ങും കേട്ടോ. അന്നേരം ഞാൻ വെള്ളമൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ കിച്ചണിൽ വന്ന് പാലൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ചായയ്ക്ക് വേണ്ടിയുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. അന്നേരം ഇന്ന് സൺഡേ, ഇപ്പോഴത്തെ സൺഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ടുള്ള സൺഡേ ആണ് കേട്ടോ. അതുകൊണ്ടൊരു സന്തോഷമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ. അല്ലാതെ സന്തോഷം ഇല്ലെന്നുള്ളതല്ല, ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് വീട്ടിലെ ജോലികൾ അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ കുറച്ച് സമയം കിട്ടുമെന്നുള്ളതാണ്. അന്നേരം ഇന്ന് അപ്പമാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അന്നേരം ഇന്നലെ ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം അത് രാത്രി തന്നെ അരച്ച് എല്ലാമൊക്കെ തട്ടിക്കൂട്ടി വെച്ചപ്പോഴത്തേക്ക് രാവിലെ നല്ലപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ മഴയൊക്കെ അല്ലേ, അങ്ങ് ഒരുപാടങ്ങ് മാവങ്ങ് പൊങ്ങി വരത്തില്ല, പക്ഷേ അത്രത്തോളം പൊങ്ങിയാൽ മാത്രം മതി കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പം കിട്ടും നമുക്ക്. മാവിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ, ആ പൊങ്ങി വരുന്നതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് അപ്പമായിരിക്കും എന്നുള്ളത്. അന്നേരം ഞാൻ പറഞ്ഞു അതെന്ന് മുമ്പത്തെ സൺഡേകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള സൺഡേകളിലൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ക്യാറ്റീസത്തിന് പോകണം, പള്ളിയിൽ പോകണം, അത് കഴിഞ്ഞ് ട്യൂഷന് പോകണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു. സൺഡേ ഒരു നിന്ന് തിരിയാനൊരു സമയം നമുക്ക് കിട്ടത്തില്ലായിരുന്നു. പിന്നെ വീട്ടിലെ ജോലികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാകുമ്പോഴേ, ഇപ്പോൾ മോനൊക്കെ പിന്നെ ക്യാറ്റീസത്തിൻ്റെയൊക്കെ സമയത്ത് അല്ലെങ്കിൽ ട്യൂഷൻ്റെയൊക്കെ സമയത്ത് കൊണ്ടാക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. നമ്മൾ തൊട്ടടുത്താണ് പള്ളി, എന്നാലും നമ്മളൊന്ന് കൊണ്ടാക്കിയോ അല്ലെങ്കിൽ ഒന്ന് വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു പതിവുണ്ട് ഇവിടെ കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ദൂരെയായാൽ പോലും ഒറ്റയ്ക്കാണ് കുട്ടികളൊക്കെ പോകുന്നത്. ഇവിടെ പിന്നെ അങ്ങനെ പ്രത്യേകതയുണ്ട്, അമ്മമാർ വെറുതെ എങ്കിലും ഒന്ന് ചെല്ലും. നേരതാണ്ട് ഞാൻ പിന്നെ അപ്പമൊക്കെ ഒന്ന് ചുട്ട് നല്ല എടുത്ത് ഒന്ന് അടച്ചൊന്ന് വെക്കുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പമാണ് ഞാൻ പറഞ്ഞില്ലേ, നല്ല പോലെ നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അന്നേരം ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പേ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഈ അപ്പമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ. ഇതിന് മിക്കവാറും ചില സ്ഥലങ്ങളിലൊക്കെ കല്ലപ്പം എന്ന് പറയും. നമ്മൾ ഇത് വെള്ളയപ്പമായിട്ട് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വെള്ളയപ്പത്തിൻ്റെ ചട്ടിയിൽ നമ്മൾ ഒഴിച്ചിട്ട് പിന്നെ ആ ചട്ടി ഇങ്ങനെ കറക്കി എടുക്കണ്ടേ, ആ ഒരു ടൈം വേണ്ടാന്ന് വെച്ചിട്ട് അത് കുറച്ച് മെനക്കെടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്യുന്നതാണ്. പിന്നെ ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ അല്ലാതെ അപ്പത്തിൻ്റെ ചട്ടിയിൽ തന്നെ തയ്യാറാക്കി എടുക്കും. ഇന്ന് പോർക്ക് കറിയാണ് കേട്ടോ. ഇന്നലെ വെച്ചതിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം പോർക്ക് കറിയും ഈ അപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അന്നേരം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ. ഇടിയപ്പമൊക്കെയാണ് അപ്പമൊക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സൺഡേയിൽ കഴിക്കാനൊക്കെ ഇഷ്ടം. പിന്നെ ഇഡലിയും ദോശയൊക്കെ കുറച്ച് കുറവായിരിക്കും സൺഡേയിൽ ഉണ്ടാക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഒരു വെറൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഇഡലി ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് മസാല ദോശയൊക്കെ തയ്യാറാക്കും. അന്നേരം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ അന്നേരം എൻ്റെ അടുത്ത് തന്നെ, തൊട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ സ്ത്രീകൾ മീൻ കൊണ്ടുവന്ന് വയ്ക്കും. ഇവരാണ് എനിക്ക് വീട്ടിൽ, ഇവർ രണ്ടുപേരാണ് എനിക്ക് വീട്ടിൽ മീൻ കൊണ്ടു തരുന്നത്. അന്നേരം ഞാൻ ഇന്ന് വിചാരിച്ച് അവരുടെ അടുത്തോട്ട് തന്നെ പോയി ഒന്ന് വാങ്ങാമെന്ന്. നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇത്തിരി ഒന്ന് ലേറ്റ് ആകും കേട്ടോ. അതുകൊണ്ട് ഇത്തിരി നേരത്തെ ഒന്ന് ഇറങ്ങിയിട്ട് കൊഞ്ച് അവിടെ കണ്ട് ഞാൻ അന്നേരം കൊഞ്ചിൻ്റെ വിലയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം രണ്ടുപേരുടെ നിന്നും കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കുറേച്ച കൊഞ്ച് രണ്ടുപേരും നമുക്ക് കൊണ്ടുതരുന്നതാണ്. അന്നേരം അവർ കുറച്ച് പേരെ ഇങ്ങനെ പിന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, അവരുടെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. കുറച്ച് നാളായിട്ട് ഞാൻ അവർ വീട്ടിൽ മീൻ കൊണ്ടുതരുന്ന കുറവായിരുന്നു, ഒരു പ്രാവശ്യം അയല കൊണ്ടുതന്നതേ ഉള്ളായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് തന്നെ മീൻ തീർന്നു പോകുന്നു, നല്ല ഫ്രഷ് മീനാണ് അവർ കൊണ്ടുവരുന്നത്, അതിന് പെട്ടെന്ന് തന്നെ തീർന്നു പോകും. പിന്നെ നമ്മൾ പറഞ്ഞു വെച്ചേക്കും അയല മത്തിയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരണേന്ന്, അന്നേരം അവർ കൊണ്ടുതരും. അങ്ങനെ തിരിച്ചു വന്നിട്ട് ഞാൻ ചോറിന് കുക്കറിനകത്ത് എല്ലാമൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ ഞാൻ കൊഞ്ചാണ് വാങ്ങിയത്. അത് എന്ത് ചെയ്യണമെന്നൊന്നും ഇപ്പം ഞാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആലോചിച്ച്, പൊട്ടറ്റോ ഇരിപ്പുണ്ട്, ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് ഒരു ചെറിയൊരു പിന്നെ കറി പോലെ ആക്കിയെടുക്കാം, ഒരുപാടല്ല ഒരു തിക്കായിട്ടുള്ളൊരു കറി പോലെയൊക്കെ ആക്കിയെടുക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് പോർക്ക് കറി ഇത്തിരി ബാക്കിയുണ്ട്. കുട്ടികളെന്തായാലും അവർ ഉച്ചയ്ക്കുമൊക്കെ അപ്പമായിരിക്കും കഴിക്കുന്നത്, പോർക്ക് കറികളുണ്ട്, കുറച്ച് പോർക്ക് കറിയൊക്കെ എടുത്ത് അവർ അപ്പവും കഴിച്ചോളും. പിന്നെ മോൾക്ക് പിന്നെ കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം അവൾക്ക് കൊഞ്ച് വേണം അപ്പമായിട്ട് കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അവർ എഴുന്നേറ്റ് വരാനൊക്കെ കുറച്ച് ലേറ്റ് ആകും കേട്ടോ. അന്നേരം അവർ എഴുന്നേറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവരവിടെ ഫ്രണ്ട് റൂമും പിന്നെ റൂമും ഹോളും എല്ലാം കിച്ചനും ഒക്കെ എല്ലാം ഒന്ന് അടിച്ചു വാരി വന്നിടും. അന്നേരം അതിൻ്റെ ജോലികളൊക്കെ അവർ ചെയ്തോളും. പിന്നെ ഒതുക്കി പറക്കുക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ബുക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കിയായിരിക്കും ഇവർ പഠിച്ചിട്ട് എടുത്തിട്ട് വയ്ക്കുന്നതൊക്കെ, അതെല്ലാമൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാനൊക്കെ ഞാൻ അവിടെ പറയുന്നുണ്ട്. അന്നേരം അവരുടെ അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം പതുക്കനെ അവർ ചെയ്ത് തുടങ്ങും. നമ്മൾ പിന്നെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ദേഷ്യം വരും. അതുകൊണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം, ചിലപ്പോഴൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറയാറുണ്ട്, പെട്ടെന്ന് ചെയ്യും പെട്ടെന്ന് ചെയ്യുമെന്ന് പറഞ്ഞ്. ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് സൺഡേയിൽ കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ബുക്കും
ന്യൂസ് പേപ്പറോ അതും ഇതൊക്കെ കിടക്കുന്നു കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ അരോചകമല്ലേ. അവർ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ മാത്രമേ അത് പറയത്തുള്ളൂ, ഇവർക്കൊക്കെ വീടൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചാലെന്തെന്ന്. അത് മിക്കവാറും എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. വീടുകളൊക്കെ ഒന്ന് ക്ലീനായിട്ട് കിടന്നില്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു സ്ത്രീകളെ നോക്കിയായിരിക്കും കുറ്റം പറയുന്നത്. ആണുങ്ങൾക്ക് അത്ര കുറ്റം കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ മോനോട് പറഞ്ഞത് മോനും അവിടെ ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഒരാൾ ക്ലീൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരാൾ ബുക്കൊക്കെ അടുക്കി പറക്കി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും കേട്ടോ. അതെന്താണ്, നമ്മൾ കൊഞ്ച് കറി വയ്ക്കാനായിട്ട് പോയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും അതേപോലെ സവാളയും. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ ചെറിയുള്ളി കുറച്ച് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അത് എനിക്കിനി വേറൊരു കറി വയ്ക്കാനായിട്ടൊക്കെ വേണമെന്ന് വിചാരിച്ചിരിക്കുകയെന്ന് വെച്ചാൽ, ചെറിയുള്ളി വാങ്ങിക്കാനായിട്ട് നമ്മൾ മിക്കവാറും കടയിൽ പോകുമ്പോൾ അങ്ങ് മറന്നു പോകും. ഈ സവാള ഇങ്ങനെ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ കാണുമ്പം പെട്ടെന്ന് വാങ്ങിക്കും. ഈ ചെറിയുള്ളിയൊക്കെ മലയാളി കടകളിൽ കയറി വാങ്ങണ്ടേ. അതിന് കടയിൽ ചിലപ്പം നമ്മൾ പോയി വാങ്ങണമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരെങ്കിലും പരിചയക്കാരെയൊക്കെ കാണുമ്പോൾ സംസാരിച്ചിട്ട് ചിലപ്പോൾ അതങ്ങ് മറന്നു പോയിട്ട് തിരിച്ചു വരും. അങ്ങനെതാണ്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് ആയി വന്നപ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇനി കുറച്ച് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഇത്രത്തോളം ചേർത്തിട്ട് നമ്മൾ തക്കാളിയും കൂടെ ചേർത്തൊന്ന് നല്ലപോലെ ഇത്തിരി നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഉടച്ച് നല്ലപോലെ എടുക്കും. നല്ല സോഫ്റ്റായിട്ടിരിക്കണം ഈ പിന്നെ ഈ മസാലകളെല്ലാം. അതിനുശേഷം മാത്രമേ നമ്മൾ പൊട്ടറ്റയും ചേർത്ത് പിന്നെ നമ്മൾ കൊഞ്ച് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ചും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് ചേർക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഇപ്പം വീട്ടിലൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമായിരുന്നു. ഇപ്പം ഞാൻ തേങ്ങാപ്പാലൊന്നും ഒഴിക്കേണ്ട, ഇതൊരു ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി തേങ്ങാപ്പാലൊന്നും പിഴിയാനായിട്ടൊന്നും നിൽക്കുന്നില്ല. അന്നേരം താണ്ട കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. ഇത് പിന്നെ ഓരോ ദിവസവും ഞാൻ ഓരോ രീതിയിലൊക്കെ ആയിരിക്കും ഈ കൊഞ്ചിൻ്റെ കറികൾ വയ്ക്കുന്നത് കേട്ടോ. കുറച്ചൊക്കെ വ്യത്യസ്തമാക്കും ചില സമയങ്ങളിലൊക്കെ. എൻ്റെ മൈൻഡ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും കറികളുടെ ഒരു രീതി പോകുന്നത്. പല ഒരുപാട് എനിക്ക് തോന്നുന്നു എനിക്ക് കൊഞ്ചിൻ്റെ കറികളൊക്കെ ഞാൻ ഒരുപാട് വ്യത്യസ്തമായിട്ട് റെസിപ്പികളൊക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വിശദമായിട്ടൊന്നും കൂടുതലൊന്നും പറയാത്തത് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു പിടി കിട്ടും എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നുള്ളത്. അതിൻ്റെ പിന്നെ ഒരു ഷോർട്ട് വീഡിയോയും കൂടെ ഞാൻ ഇടുന്നുണ്ട് വിശദമായിട്ട് പറഞ്ഞിട്ട് തന്നെ. അന്നേരം ഇത്രത്തോളം ഉള്ളു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു രീതി തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കറിയും കിട്ടും, കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കൊഞ്ചല്ലേ, നമ്മൾ ഏത് രീതിയിൽ വെച്ച് കഴിഞ്ഞാലും ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇത് ഒരുപാട് വലിയ കൊഞ്ചല്ല, ഇത് ഒരു ഇടത്തരം കൊഞ്ചാണ്. ഈ കൊഞ്ചൊക്കെ നമ്മൾ മേടിക്കാനെങ്കിൽ ഒരുപാടൊക്കെ മേടിക്കാനെങ്കിൽ പൊളിച്ചെടുക്കാനൊക്കെ കുറച്ച് പാടാണ്. പിന്നെ അതിൻ്റെ നടുക്കിരിക്കുന്ന പിന്നെ ഇതൊക്കെ ഒന്ന് കളയണ്ടേ, ആ നൂല് പോലിരിക്കുന്നതൊക്കെ. അതിൻ്റെ എന്തോ ഒരു കറുത്തൊരു സാധനം ഉണ്ടല്ലോ പുറത്ത്, അതൊക്കെ കളഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ച് സമയമെടുക്കും. പിന്നെ കറി ഇങ്ങനെ അടുപ്പയിൽ തിളയ്ക്കുന്നുണ്ട്. അന്നേരം ബാക്കിയുള്ള കുറച്ച് പാത്രവും പിന്നെ നമ്മളവിടെ കൊഞ്ച് വൃത്തിയാക്കിയതല്ലേ, അന്നേരം അവിടെ കുറച്ച് സോഡാപ്പൊടിയും നമ്മുടെ ലിക്വിഡും ഒക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയാണ്. ഇനി നമ്മൾക്ക് പിന്നെ ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കഴിക്കണം, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇന്ന് ടി വി കാണുന്നോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറവായിരിക്കും കേട്ടോ. ഇനി അങ്ങോട്ട് കുട്ടികൾക്ക് എക്സാമിൻ്റെയൊക്കെ ഒരു ടൈമാണ്, അന്നേരം അവർ പഠിക്കാനൊക്കെ ഇരിക്കുന്നൊരു ടൈമൊക്കെയാണ്. പിന്നെ വൈകിട്ട് നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കുറച്ച് സമയം ഒന്ന് ടി വിക്ക് ഒന്ന് കാണാം, അത്രത്തോളം ഉള്ളൂ. പിന്നെ ഇന്ന് രാവിലെ ഹസ്ബൻഡൊക്കെ പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്, ഞങ്ങൾ പിന്നെ സാറ്റർഡേ പോകുന്നുണ്ട്, ഇന്ന് നമുക്ക് പോകണ്ട. പിന്നെ വൈകിട്ട് ഇന്ന് പ്രെയർ ഉണ്ട്, ഒക്ടോബർ മാസമാകുന്നതുകൊണ്ട് മദർ മേരിയുടെ റോസറി ഒക്കെ വയ്ക്കും എല്ലാ വീടുകളിലും. ഇവിടെയും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ നമ്മുടെ അടുത്തടുത്തുള്ള വീടുകളിലൊക്കെ വയ്ക്കും. അന്നേരം എല്ലാവരുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയിരുന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ പ്രെയറൊക്കെ ചെയ്ത് തിരിച്ചു വരാം. അതൊക്കെ ഒരു സന്തോഷമല്ലേ, എല്ലാവരുടെയൊക്കെ കാര്യങ്ങൾ അറിയുന്നതും എല്ലാവരുടെയൊക്കെ വീടുകളിലൊക്കെ പോകുന്നതും അവരോടൊക്കെ സംസാരിക്കുന്നതും എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ അവരോടൊക്കെ ഒത്തിരി കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും, നമ്മുടെ കാര്യങ്ങൾ അവരോട് പറയും. ഓരോരുത്തർക്കൊക്കെ ഓരോ പ്രയാസത്തിലൂടെയൊക്കെ പോകുന്നവരൊക്കെ കാണുമല്ലോ. അന്നേരം അവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അവർക്കും മനസ്സിലെ പ്രയാസങ്ങളൊക്കെ ഒന്ന് പോകും. അന്നേരം ഇന്ന് എല്ലാവരും വരുന്ന ഒരു ദിവസമാണ് കേട്ടോ പ്രെയറിന്. സൺഡേ അല്ലേ, അന്നേരം എല്ലാവർക്കുമൊക്കെ ലീവൊക്കെ മിക്കവാറും എല്ലാവർക്കുമൊക്കെ കാണും. അതുകൊണ്ട് മിക്കവാറും എല്ലാവരുമൊക്കെ സൺഡേയിൽ പ്രെയറിനെത്തും. അന്നേരം എല്ലാവരോടൊക്കെ സംസാരിച്ചിരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അന്നേരം കുട്ടികൾ ഇന്ന് വരുന്നില്ല, അവർക്ക് എക്സാമിൻ്റെ ടൈം ആകുന്നതുകൊണ്ട് അവരിന്ന് വരുന്നില്ലെന്ന് പറഞ്ഞു. അവർക്ക് പഠിക്കാനും കുറച്ച് കൂടുതലുണ്ട്, അല്ലെങ്കിൽ അവരും എൻ്റെ കൂടെ വരും പ്രെയറിനൊക്കെ. അന്നേരം ഇത്രത്തോളം ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. കൂടുതലായിട്ടുള്ള ഒരു വിശേഷവുമില്ല. ഇതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുതേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അന്നേരം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.